ആർ ബാലശങ്കർ ബി ജെ പിയിൽ ഉയർത്തിയ കലാപക്കൊടി പുതിയൊരു തലത്തിലേക്ക് മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളാണ് ഇപ്പൊ ബി ജെ പിയിൽ ഉടനീളം നടക്കുന്നത്. ബാലശങ്കറിന്റെ ആരോപണങ്ങൾക്ക് ആദ്യം മറുപടിയുമായി എത്തിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്ക് മറുപടി പറയേണ്ട ബാധ്യതയില്ല എന്നാണ് കെ സുരേന്ദ്രൻ ആദ്യമേ തന്നെ പറഞ്ഞത്. അതിനുശേഷമാണ് വി മുരളീധരൻ ഈ വിഷയത്തിൽ പ്രതികരണവുമായി വന്നത്. വി മുരളീധരന്റെ പ്രതികരണം അദ്ദേഹം ആർ എസ് എസിനും ബി ജെ പിക്കും എതിരാണെന്ന് തോന്നുന്നില്ല എന്ന് തന്നെയായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ആർ എസ് എസിന്റെ ഗോപാലൻകുട്ടി മാഷ്, ആർ എസ് എസിന്റെ പ്രാന്തകാര്യവാഹ് ഗോപാലൻകുട്ടി മാഷ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി വന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ബി ജെ പിയിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ആർ എസ് എസ് ഇടപെടുന്നില്ല എന്ന് തന്നെയാണ്. നേരത്തെയും ബാലശങ്കർ ഉന്നയിച്ച ആരോപണങ്ങളിലും ആർ എസ് എസിനെ ബാലശങ്കർ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തെ പറ്റി മാത്രമാണ് അദ്ദേഹം ആ നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളിലും സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് എന്തുകൊണ്ട് അദ്ദേഹത്തെ തള്ളിപ്പറയുന്നു എന്ന് വ്യക്തമല്ല. എന്നിരുന്നാലും അദ്ദേഹം ആർ എസ് എസിന്റെ മുഖപത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നെങ്കിലും ആർ എസ് എസുകാരനല്ല എന്ന രീതി ധ്വനിപ്പിക്കുന്ന രീതിയിൽ പോലും ഗോപാലൻകുട്ടി മാഷ് പറയുകയുണ്ടായി. എന്തൊക്കെയായിരുന്നാലും കഴിഞ്ഞ 40-ലേറെ വർഷക്കാലം സംഘടനയുമായി ബന്ധമുണ്ടായിരുന്ന അദ്ദേഹത്തെ തള്ളിപ്പറയുന്നത് ശരിയല്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ പരസ്യ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയായിരുന്ന പി പി മുകുന്ദനാണ്. പി പി മുകുന്ദൻ പറയുന്നത് ബാലശങ്കറിന്റെ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്, അതിനെക്കുറിച്ച് അന്വേഷിക്കണം, വെറുതെ ബാലശങ്കർ ഒന്നും പറയുന്നില്ല എന്ന് തന്നെയാണ്. അതുമാത്രമല്ല കെ സുരേന്ദ്രന്റെ ഹെലികോപ്റ്റർ യാത്രയും അദ്ദേഹം കാര്യമായി വിമർശിച്ചിട്ടുണ്ട്. ഭരണകക്ഷിയോ അല്ലെങ്കിൽ ഭരണം നേടുന്ന കക്ഷിയോ അല്ല കേരളത്തിൽ ബി ജെ പി. അതുകൊണ്ട് തന്നെ ഈ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തുകൊണ്ട് പ്രചരണം നടത്തുന്നത് ശരിയല്ല എന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. മാത്രമല്ല നേതാക്കൾ വന്ന വഴി മറക്കരുത്, പഴയ പ്രവർത്തകരുടെ ശാപമേൽക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഇത്തരത്തിൽ വളരെ നിശ്ചിതമായി തന്നെ ഇപ്പോൾ പി പി മുകുന്ദൻ വിമർശിച്ചിരിക്കുന്നു. പി പി മുകുന്ദനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെങ്ങന്നൂരിൽ പ്രചാരകനായിരുന്ന ആൾ തന്നെയാണ് ബാലശങ്കർ. അതുകൊണ്ട് അന്ന് മുതൽ തന്നെ ബാലശങ്കറുമായി ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ബാലശങ്കറിനെ പരിചയമുള്ള ഒരാൾ കൂടിയായിരുന്നു പി പി മുകുന്ദൻ. അതുകൊണ്ട് തന്നെ ബാലശങ്കർ ആർ എസ് എസ് പ്രവർത്തകനല്ല എന്ന സംഘടനയുടെ വാദത്തെ തള്ളുന്നതാണ് ഇപ്പോൾ പി പി മുകുന്ദന്റേതായി വന്ന പ്രസ്താവന.